Hi, welcome back to ARS Design World. In this stitch cheyan pona dress ine 5 meter main fabricum 2 meter lining umana use edirikkunnathu. Aadyam yoke part nu vendittulla thuni 4 aayittu fold cheya. Adin shesham measurement mark cheya. Aadyam shoulder mark cheya. Adin shesham neck width mark edukkuva. Neck width nu neck depth mark edukka. ഞാൻ രണ്ടിനും കൂടി ഒരേ നെക്ക് ഡെപ്ത് ആണ് എടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്തിനും ബാക്ക് പാർട്ടിനും എന്നിട്ട് അതൊരു ബോക്സ് വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോള് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് മെഷർമെൻറ്റിനെ ടോട്ടൽ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി ആഡ് ചെയ്യുക ഇനി ആം ഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്യുക എന്നിട്ട് കർവ് ഷേപ്പ് വരച്ചെടുക്കാം അത് ബാക്ക് ആം ഹോൾ കർവ് ആണ് ഇനി ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് ഫ്രണ്ട് ആം ഹോൾ കർവും വരച്ചെടുക്കുക ഇനി താഴെ നിങ്ങളുടെ വേസ്റ്റ് മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുക നെക്കും ബാക്ക് ആം ഹോളും കട്ട് ചെയ്യുക എന്നിട്ട് ബാക്ക് യോക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ കർവും കട്ട് ചെയ്യാം യോക്ക് പാർട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് 4 ഫോൾഡ് ചെയ്യുക ആം ഹോളിൻ്റെ അവിടെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക അവിടെ നിന്ന് തൊട്ടിട്ട് താഴേക്ക് മാത്രമേ ലൈനിങ് വെക്കുന്നുള്ളൂ മുകളിലേക്ക് വരുന്നില്ല അപ്പോൾ അതിന് കണക്കായിട്ട് ലൈനിങ് വെക്കുക എന്നിട്ട് ബാക്കി വരുന്ന ആം ഹോളിൻ്റെ അവിടെ വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലെ ഉണ്ടാവുക അതിനുശേഷം മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശത്ത് ലൈനിങ് വെക്കാം അതിന് മുമ്പ് ഇതിൻ്റെ മുകൾ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കണക്കായിട്ട് വെക്കുക അതായത് 5.5 ഇഞ്ച് മാർക്ക് ആയിട്ടില്ലേ അവിടെ നിന്ന് തൊട്ട് ലൈനിങ് വെച്ചിട്ട് നമുക്ക് ആം ഹോളും ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് മുകൾ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അത് മിഡിൽ ഭാഗത്തു നിന്നും ഫോൾഡ് ചെയ്തിട്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്യണം ഇനി ഇതിൻ്റെ ആം ഹോളിൻ്റെ അവിടെയും ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കുക അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് 3 സൈഡും സ്റ്റിച്ച് ചെയ്യുക ആം ഹോളിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗം മെയിൻ ഫാബ്രിക്കുമായി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോൾ മെഷർ ചെയ്യുക അതിനുശേഷം ഒരു പീസ് തുണി എടുക്കുക ഇതിനെ 4 ഫോൾഡ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഏകദേശം 20 ഇഞ്ചും വിഡ്ത്ത് 1/2 ഇഞ്ചുമാണ് ഈ ഒരു സൈഡിൽ നിന്നും ഏകദേശം ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം സ്ലീവ് റൗണ്ട് ഏകദേശം സ്ലീവ് വിഡ്ത്തിൻ്റെ അത്ര തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് 1/2 ഇഞ്ച് എന്നിട്ട് ഈ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം
ഇനി സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് മിഡിൽ ഭാഗത്തു നിന്നും ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്യുക. ഈ ഭാഗമായിരിക്കണം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വരേണ്ടത്, മുന്നിലായിട്ട് വരേണ്ടത്. സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നമുക്ക് ചെറിയ ചെറിയ പീസിട്ട് എടുക്കാം. സ്ലീവിൻ്റെ അവിടെ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള സ്ട്രിപ്പ് എടുക്കുക. അത് നടുക്കുന്നും ഫോൾഡ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അവിടെ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നെക്കിന് തൊട്ട് താഴെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യുക. അതായത് ഒരു ആം ഹോളിൽ നിന്ന് ഇപ്പുറത്തെ ആം ഹോൾ വരെ സ്ട്രേറ്റ് ആയിട്ട് ലൈൻ വാച്ച് എടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ, അവിടെ നിന്ന് താഴേക്ക്, അതായത് സ്ലീവിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഏകദേശം 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ കാണിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഈ 2 പോയിൻറ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക ഒരു സർക്കിൾ പോലെ. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് സ്ട്രേറ്റ് ആയിട്ട് ലൈൻ വരക്കുക ഈ 2 പോയിൻറ്സ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട്. ഇതുപോലെ ഉണ്ടാവുക. എന്നിട്ട് ഈ പോയിൻറ്സ് തമ്മിൽ, അതായത് ഇപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ നിന്നും നേരത്തെ മാർക്ക് ചെയ്ത് അവിടത്തേക്ക് ഇതുപോലെ ഒരു സർക്കിൾ പോലെ വരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഉണ്ടാവുക. നെക്കിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മീറ്റർ നീളമുള്ള ഒരു പീസ് തുണി എടുത്തിട്ട് അതിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഈ 2 കോർണറിൽ നിന്നും 10 ഇഞ്ച് മാർക്ക് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് കോർണറിൽ നിന്നും ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യുക. അത് തന്നെ ഇവിടെ ചുറ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വരച്ച ലൈനിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് ഇനി 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തുണി കട്ട് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്താൽ സർക്കിൾ ഷേപ്പുള്ള ഒരു തുണി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം വളരെ നേരിയ രീതിയിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മോശം വശത്ത് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണം. ഫ്രില്ലിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുക്കുക. എന്നിട്ട് അത് നടുക്കുന്നും ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മോശം വശത്തോട് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം. ഈ ഫ്രില്ലിടുന്നത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇനി ഫ്രില്ല് നല്ല വശത്തേക്ക് തിരിച്ചിടുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക്, അതായത് വരച്ചതിൻ്റെ മുകളിലൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് യോക്കിൽ ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് 2 സ്ട്രിപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഏകദേശം 2.5 ഇഞ്ചാണ്. ഇനി ഈ ഒരു സൈഡിലുള്ള സ്ട്രിപ്പ് നടുക്കുന്ന ഫോൾഡ് ചെയ്തിട്ട് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. മറ്റേത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ അരികിലൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ സ്ട്രിപ്പ് മുഴുവനായി ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ട്രിപ്പ് ആദ്യം 1/4 ഇഞ്ച് മടക്കുക. അതിനുശേഷം നടുക്ക് നിന്നും പുറമേ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
neck close ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വീതിയുള്ള ക്രോസ് സ്ട്രിപ്പ് എടുക്കുക അത് നടുക്കിന്നും ഫോൾഡ് ചെയ്തിട്ട് നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് എടുക്കുക സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ കട്ടിംഗ് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മുഴുവനായി ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് എടുക്കുക രണ്ട് ബട്ടം വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം 4 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം ഇപ്പോൾ ഇത്ര ഭാഗം മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് തുണി നടുക്ക് നിന്നും ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഒരു കോർണറിൽ നിന്നും വീണ്ടും ഫോൾഡ് ചെയ്യുക ഈ ഒരു കോർണറിലാണ് നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് അത് ടോട്ടൽ വേസ്റ്റ് മെഷർമെൻറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് മാർക്ക് ചെയ്യുന്നത് അത് കൂടാണ്ട് ഇപ്പോൾ പ്ലീറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം ഇനി താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ചുറ്റും മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം തുണി കട്ട് ചെയ്തെടുക്കാം സ്കേർട്ട് പാർട്ടിലെ ലൈനിങ് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്യുക യോക്ക് പാർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക വേസ്റ്റ് വിഡ്ത്ത് എന്നിട്ട് ഇതിന് ശേഷം ഇതുപോലെ ചേച്ചിട്ട് ലൈൻ വാച്ച് കൊടുക്കുക എന്നിട്ട് തുണി കട്ട് ചെയ്യാം ലൈനിങ്ങിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കാം ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് സ്കേർട്ട് പാർട്ടിന് നല്ല വശം ചേർത്ത് വെക്കുക എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് കൊടുക്കാം ഫ്രണ്ട് യോക്കിൻ്റെ അവിടെ ബെൽറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുക അതിന് നടുക്കൊന്നും ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്ത് പിന്ന് വെച്ചിട്ട് ചേർത്ത് വെക്കുക ബെൽറ്റിൻ്റെ മുകളിൽ അതായത് ഈ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് എടുക്കുക ബാക്ക് പാർട്ടിൽ ഇതേപോലെ തന്നെ ബെൽറ്റ് വെക്കുന്നില്ല അതിൻ്റെ സ്കേർട്ടിന് നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് എടുക്കുക ബെൽറ്റിൻ്റെ മറ്റേ സൈഡിലും സ്റ്റിച്ച് കൊടുക്കാം ഇനി സ്കേർട്ട് പാർട്ടിൽ ലൈനിങ് മാറ്റി വെക്കുക എന്നിട്ട് താഴെ നിന്നും 10 ഇഞ്ച് ചുറ്റിലും മാർക്ക് കൊടുക്കുക അവിടെ ഫ്രില്ല് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുക അതും നടുക്കുന്ന ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടെടുക്കാം അത് ഓപ്പോസിറ്റാണ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം ഇതുപോലെ ഉണ്ടാവുക തുണി മോശം വശത്തേക്ക് തിരിച്ചിട്ടിട്ട് സ്ലീവ് ഒട്ടിട്ട് വേസ്റ്റ് വരെ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ അടിഭാഗവും വളരെ നേരിയതിൽ മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കാം